ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും നമ്മുടെ താരങ്ങളെല്ലാം ഒന്നു ചേരുന്ന കിരൺ കല്യാണിയുടെ ഒരു അടിപൊളി വിവാഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയു ജയിലിലാണ്. സരയു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലെത്തിയോ? അതുമല്ല, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പോയി? ഇതാരോ എന്നെ ചതിച്ചതാ. ആ പോലീസുകാരൻ പറയുന്നത് സത്യമാണെങ്കിൽ ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഓ, കല്യാണിക്ക് വെച്ചത് എനിക്ക് തന്നെ വന്ന് കൊണ്ടല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവളെ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ സ്വർണം അതെങ്ങനെ മാറി? ഞാൻ വെച്ചത് ഒറിജിനൽ സ്വർണം തന്നെയാണല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ എടുത്തു മാറ്റിയത്. ഷോ, ഇതെന്താ സംഭവിച്ചത്? ഇനി ഇത് വേറെ ആരെങ്കിലും കണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കിരൺ തന്നെയായിരിക്കും. അവൻ തന്നെയായിരിക്കും വീണ്ടും എടുത്ത് മാറ്റിവെച്ചത്. അതെ, അവൻ തന്നെയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവനല്ലാതെ ഇത് വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയു ഒറ്റയ്ക്ക് ഇങ്ങനെ പിറുപിറുത്തോണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ ചോദിക്കുക, എന്താടി നീ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നേ? അപ്പോൾ സരയു, ഞാനൊന്നും പറഞ്ഞില്ല എന്നും അഹങ്കാരത്തോടെ. ദേ, അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി കളയും. പിന്നെ നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. കണ്ടോ, എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. എടീ, അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, അവരും കൂടെ ഇങ്ങോട്ട് വരട്ടെ. ഇതിൽ അവർക്കും കൂടെ പങ്കുണ്ടെങ്കിൽ എന്തായാലും മോളെ അവരും നിൻ്റെ ഒപ്പം ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എസ് ഐ സരയുവിനെ പേടിപ്പിക്കുകയാണ്. ഇത് കേട്ടത് സരയു, പിന്നെ ആർക്കും ഇതിൽ പങ്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സത്യമായിട്ട് എനിക്കറിയില്ല ഈ സ്വർണം എങ്ങനെയാണ് മാറിയതെന്ന്. ഞാൻ 100 പവനും സ്വർണം തന്നെയാണ് കൊണ്ടുവന്നത്, അല്ലാതെ റോൾഡ് ഗോൾഡൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എടീ, അതൊക്കെ നമുക്ക് തെളിയിക്കാന്നേ. നീ എന്തായാലും അതിനകത്ത് കിടക്ക് കുറച്ച് ദിവസം. എനിക്ക് അങ്ങനെ ഇതിലധികം നേരമൊന്നും കിടക്കേണ്ടി വരില്ല സാറേ. എൻ്റെ അച്ഛൻ നല്ലൊരു വക്കീലിനെയും കൊണ്ട് വരും. എടി, പണത്തിൻ്റെ അഹങ്കാരം നീ കാണിക്കണ്ട. ഏത് കൊമ്പത്തെ വക്കീലിനെയും കൊണ്ട് വന്നാലും നിന്നെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. നീ നോക്കിക്കോ എന്നൊക്കെ നമ്മുടെ എസ് ഐ പറയാം. ഇത് കേട്ടതും സാറി, ഓ, എന്നെ പിടിച്ച് അകത്തിടാൻ നിങ്ങൾക്കായിരിക്കും ആരെങ്കിലും കൈക്കൂലി തന്നു. ചീ, നിർത്തടി, കൈക്കൂലിയെ പറ്റി പറയുന്നോ നീ? ഞാൻ ഇതുവരെ എൻ്റെ ജോലിയിൽ ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിച്ചിട്ടില്ലടി. നീ അതുപോലെ പല ആൾക്കാരെ പോലീസുകാരെയും കണ്ടു കാണും. എന്നാ, ഞാൻ അങ്ങനെയല്ല, കൈക്കൂലി നീട്ടുന്നവൻ്റെ കൈയോടിക്കുന്ന സൈസാണ് ഞാൻ. എന്തായാലും നിൻ്റെ അച്ഛൻ കൈക്കൂലി തന്ന അവനെ ഞാൻ എന്താ ചെയ്യണമെന്ന് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി സരയുവിന് ഒരു രക്ഷയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഉരുളക്കുപ്പേ പോലെ മറുപടിയാണ് നമ്മുടെ എസ് ഐ ഒക്കെ കൊടുക്കുന്നത്. അത് കേട്ടിട്ട് സരയു ആ എന്താ പറയുക, ജയിൽ കമ്പിയിൽ ഇങ്ങനെ, ജയിലല്ല സെല്ലിലെ കമ്പിയിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പൊട്ടിക്കരയ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നെ ഇവിടെ നിന്ന് ഇറക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ എസ് ഐ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ദേ, ഒച്ചയിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ തനി സ്വരൂപം നീ കാണും. ദേ, ഇത്രയും നേരം ഒരു 2 നിനക്ക് കൊണ്ടുള്ളൂ, ഇനി ഞാൻ അവരെ ഉള്ളിലേക്ക് വിടും ലാത്തിയും കൊണ്ട്. പിന്നെ അതുകൊണ്ട് അടി വേണോ എന്നൊക്കെ. ഇത് കേട്ടത് സാറേയും മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഷാരിയും രാഹുലും വന്നു. എന്താ സാർ, എന്താ കാരണം? നിങ്ങളെന്തിങ്ങനെ ഇടിച്ച് കയറി വന്നിട്ട് എന്താ കാരണം നോക്കുന്നത്? ആരാ നിങ്ങൾ, എന്തിനാ വന്നത് എന്നും. അപ്പോൾ സരയു, അച്ഛാ അച്ഛാ നോക്കച്ഛാ, ഇവർ കള്ളത്തരം പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുക. എന്താ മോളെ, എന്താ സംഭവിച്ചത് എന്നും രാഹുൽ ചോദിക്കുക. ഹലോ, ദേ, ഇവിടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്നും എസ് ഐ. ആ, ഉണ്ട് സർ. പിന്നെ എന്തിനാ നിങ്ങൾ അവളോട് സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കും, ഞാൻ പറയാം എന്താ നടന്നതെന്ന്. അപ്പോൾ രാഹുൽ ചോദിക്കുക, എന്താ സർ, എന്താണ് ഉണ്ടായത്? റോൾഡ് ഗോൾഡ് 100 പറഞ്ഞേ കൊണ്ടുപോയി പണയം വെക്കാൻ പോയതാ. 25 ലക്ഷം വേണമെന്ന് അവൾക്ക്. എന്നിട്ട് അവിടെ ചെന്ന് അയാളത് ഉരച്ചു നോക്കിയപ്പോൾ ഉള്ളതൊക്കെ കള്ള സ്വർണമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊക്കിക്കൊണ്ട് പോന്നു ഞങ്ങൾ. സാർ, എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവക്കടെ കയ്യിൽ ആവശ്യത്തിനുള്ള സ്വർണമുണ്ട്. അവൾക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം വന്നു കാണും. അതുകൊണ്ടായിരിക്കും ആ സ്വർണം പണയം വെക്കാൻ വേണ്ടി അവൾ പോയത്. അത് റോൾഡ് ഗോൾഡാണോ നിനക്ക് കടക്കാരെന്നാണ് പറയുന്നതാണെങ്കിലും അച്ഛനും മോളും ഒരേ വണ്ടി തന്നെയാണല്ലോ സഞ്ചരിക്കുന്നത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്കും കൂടെ ഇതിൽ പങ്കുണ്ടെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും എന്നും. സാർ, മോളെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാം. ഒരു ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇവൾ ചെയ്തിരിക്കുന്നതേ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും ഒന്നും ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അറിയാലോ. എന്തായാലും ഇവളിവിടെ കിടക്കട്ടെ കുറച്ച് ദിവസം, ഇവളെ പഠിപ്പിക്കട്ടെ. ഇവളെന്താ ചെയ്തെന്നറിയാമോ? ഇവിടത്തെ ഒരു ഉദ്യോഗസ്ഥയുടെ കാരണത്തിട്ടടിച്ചു. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ?
മകളെ വളർത്താം, ഇത്രയും അഹങ്കാരത്തോടെ പാടില്ല. സാർ, ഞങ്ങള് സരയു കൺസ്ട്രക്ഷൻ, ഞങ്ങൾക്കറിയാടോ? താൻ ഒരുപാടൊന്നും പറയണ്ട, അതിൻ്റെ ഒറിജിനൽ MD ആരാണെന്നും ആ MD വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ, അപ്പം ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് ഷാരി. രാഹുലേട്ട, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്ക്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ മോളെ വേണം. എടി മോളെ, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്ത്? അമ്മേ, സത്യമായിട്ട് ഞാൻ കൊണ്ടുപോയത് സ്വർണമാണ്, പക്ഷേ അതെങ്ങനെ റോൾഡ് ഗോൾഡ് ആയി എന്ന് എനിക്കറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഷാരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്ക. സരയു ആ കരയാണ്. അപ്പം ഷാരി ഭയങ്കര ടെൻഷനില്ല, ദൈവമേ ഇതെങ്ങനെ മാറി, എൻ്റെ മോളെ ആരോ ചതിച്ചതാ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെ അമ്മേ, അത് തന്നെയാണ് ഞാൻ ഇവരോടും പറയുന്നത്, പക്ഷേ ഇവരത് വിശ്വസിക്കുന്നില്ലല്ലോ. എന്നെ വിശ്വസിക്കാതെ ഇവർ വേറെ ആരോ പറയുന്നതൊക്കെ കേട്ട് എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുക അമ്മേ എന്നൊക്കെ പറയുക. അമ്മ എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്ക്, പറ്റില്ല മോളെ. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്തായാലും വക്കീലിനെ ചെന്നൊന്ന് കാണട്ടെ, എന്നിട്ട് വരാം. അതുവരെ മോളിവിടെ നിൽക്ക്, മോള് വിഷമിക്കൊന്നും വേണ്ട. ഇയാളുടെ മുൻപിൽ പെട്ടെന്ന് മോളെ ഇറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ നല്ല പിടിപ്പുള്ളൊരു വക്കീലെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് രാഹുലും ഷാരിയും അവിടെ നിന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞത് ഏത് കൊമ്പത്തെ വക്കീലിനെ പിടിച്ചാലും നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടി, എന്തായാലും നീ ഇവിടെ കിടക്ക്. അതെ, ഇത് CS പ്ലാനാണ്. കിരൺ കല്യാണി വിവാഹം കഴിയുന്നത് വരെ സരയു ജയിലിനകത്ത് തന്നെ വേണം. കാര്യങ്ങൾ തന്ത്രപൂർവ്വം നീക്കുകയാണ് നമ്മുടെ CS. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയാണ്. രൂപ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. സരയുമോൾ എന്തിനായിരിക്കും ജയിലിൽ പോയത്? അവൾ എന്ത് തെറ്റായിരിക്കും ചെയ്ത്? ഇനി അവൾ എന്തിനാ റോൾഡ് ഗോൾഡ് കൊണ്ടുപോയത്? അവൾക്കെന്താ ഇത്രയും ബുദ്ധിയില്ലേ? റോൾഡ് ഗോൾഡ് കൊണ്ടുപോയി കൊടുത്ത ഏതെങ്കിലും കടക്കാര് കണ്ടുപിടിക്കാതിരിക്കോ? ഷോ, ഈ കുട്ടിയെന്താ ഇങ്ങനെ? ഇവൾക്കെന്താ ശരിക്കും സമനില തെറ്റിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതേ സമയം CS വീട്ടിൽ കിരണും കല്യാണിയും ദീപയും ഒരുമിച്ച് കൂടുകയാണ്. എന്തായാലും ദീപേ, നിനക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി സാറേ, പക്ഷേ നല്ല ടെൻഷനുണ്ട്. എൻ്റെ മോളുടെ കല്യാണം കഴിയുന്ന വരെയും എൻ്റെ ചങ്കിൽ പിടപ്പായിരിക്കും. അതെന്താ ദീപ അങ്ങനെ പറഞ്ഞത്? എന്നെ വിശ്വാസമില്ലേ? സാറിന് വിശ്വാസമുണ്ട്, പക്ഷെ ചുറ്റുപാടുമുള്ളവരെ വിശ്വാസമില്ല സാർ എന്നും. അതെന്താ ദീപ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒന്ന് ഇവളുടെ അച്ഛൻ, രണ്ടാമത്തേത് സാറിൻ്റെ അമ്മ, പിന്നെ എന്താ പറയുക, ഇവളുടെ ആങ്ങള, അങ്ങനെ പലരെയും പേടിയ സാറേ. ഈ കല്യാണം എങ്ങനെ നടക്കും? ഒരുപക്ഷെ സാറിനെ നേരിട്ട് കണ്ടവരാ മോളുടെ അച്ഛനും മോളുടെ അമ്മൂമ്മയും ഒക്കെ. അതുമാത്രമല്ല, കല്യാണ സമയത്ത് സൂര്യകുമാർ സാറ് വന്ന് നിൽക്കുമ്പോൾ മോളുടെ അച്ഛൻ പറയില്ലേ ഇതല്ല സൂര്യകുമാർ സാറെന്ന്? അതാണ് എൻ്റെ ടെൻഷൻ. ഏയ്, അങ്ങനെ ഒന്നും നടക്കില്ല ദീപേ. ചുറ്റോട് ചുറ്റും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളൊക്കെ ഈ CS കയ്യിലുണ്ടെന്നേ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ദീപേ. ദീപയുടെ മോൾക്ക് ദീപ വിചാരിച്ചതിനേക്കാൾ, ദീപ സ്വപ്നം കണ്ടതിനേക്കാൾ നല്ലൊരു ജീവിതം ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ലോകത്ത് അധികവും നടക്കാത്ത ഏറ്റവും ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ് ഈ കല്യാണം. അതിൽ എല്ലാ സീരിയൽ താരങ്ങളും ഉണ്ടാവും. ദീപ നോക്കിക്കോ, ദീപയുടെ മോളുടെ കല്യാണത്തിന്, ദീപയുടെ മോളല്ല ഇപ്പം ഞങ്ങളുടെ മോളാ, ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് ഇവിടെ അടിച്ചുപൊളിയും ആഘോഷങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ അതിൽ ഒരാൾ മാത്രം പങ്കെടുക്കില്ല. അപ്പോൾ ദീപ ആകാംക്ഷയോടെ നോക്കുക, ആരാണ് സാർ അത് എന്നും. അത് സരയു. സരയു പങ്കെടുക്കില്ല. അതെന്താ സാർ, അവളിപ്പോൾ ജയിലിലാ? ജയിലിലോ? എന്തുപറ്റി? സരയുനെ എന്തിനാ ജയിലിൽ പിടിച്ചിട്ടെ എന്നും. ദൈവ, ദേ കല്യാണിക്ക് രൂപ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചില്ലേ സ്വർണം 110 പവൻ, അത് മുഴുവനും അടിച്ചു മാറ്റി അവൾ അതേ സ്ഥാനത്ത് റോൾഡ് ഗോൾഡ് വെച്ച് ആ സ്വർണങ്ങളൊക്കെ കടയെ കൊണ്ടേ പണയം വയ്ക്കാൻ നോക്കിയതാ. പക്ഷേ ദൈവഹിതം എന്ന് പറഞ്ഞതുപോലെ CCTV ദൃശ്യങ്ങളിലൂടെ മോനത് കണ്ടു. കല്യാണിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ മോൻ. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ഇതിൽ നിന്നും കല്യാണിയെ രക്ഷിക്കാൻ പറ്റിയത്. ദേ അതുകൊണ്ട് തന്നെ മോൻ ആ സ്വർണം വീണ്ടും എടുത്ത് രൂപയുടെ മുറിയിൽ തിരിച്ചു വയ്ക്കുകയും റോൾഡ് ഗോൾഡ് എടുത്ത് സരയുവിൻ്റെ മുറി കൊണ്ട് വെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നിങ്ങളെ സ്വർണം പണയം വെക്കാൻ പോയി പോലീസ് പിടിയിലാകുമെന്നാണ് സരയു കരുതിയത്. എന്നാ നടന്നത്? നേരെ തിരിച്ചാ, അവളത് പണയം വെക്കാൻ പോയി. 100 പവനുണ്ട്, 25 ലക്ഷം വേണമെന്നും പറഞ്ഞാ പോയത്. പക്ഷേ കിട്ടിയതെന്താ? പോലീസുകാരുടെ നടിയും തൊഴിയും. അപ്പോൾ കല്യാണി ഞെട്ടുവാണ്. ഷോ, ഇത്രയും വേണ്ടായിരുന്നു, പാപം ജയിലിൽ നിന്ന് ഇറക്കിക്കോട്ടെ. മോളെ, കല്യാണി നിന്നെയാണ് അവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഒരു പക്ഷേ ഒന്നിരിക്കട്ടെ, ആ സ്വർണം കൊണ്ട് നീയാണ് അവിടെ പോകുന്നതെന്ന് വയ്ക്കുക. നിന്നെ പോലീസുകാർ പിടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അവളിങ്ങനെയൊക്കെ പറയോ?
നീ ജയിലിൽ കിടക്കുന്നത് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവള്. അതുകൊണ്ട് അവൾ അവിടെ കിടക്കട്ടെ. അവൾ പുറത്തു നിന്നാ നമ്മുടെ കല്യാണത്തിന് ഭയങ്കര വലിയൊരു തടസ്സില. നമ്മുടെ കല്യാണത്തിന് ഇനി ആരൊക്കെ തടസ്സം നിൽക്കുന്നോ അവരൊക്കെ അകത്ത് തന്നെ ആയിരിക്കും കല്യാണി. ഇത് ഞാൻ പറയുന്ന വാക്കാ എന്ന് കിരൺ ഇത് കേട്ടതും ദീപ സാർ എന്നാലും പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളില്ലാതെ ഈ കല്യാണം നടക്കില്ലമ്മേ. ഈ കല്യാണത്തിന് ഭയങ്കര വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബോംബ് പോലും പൊട്ടിയെന്നിരിക്കും. എന്നാൽ ആ പൊട്ടിത്തെറിക്കലും നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിൽക്കണം. ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. അതാണ് എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നൊക്കെ കിരണും നമ്മുടെ സി എസ് ഒക്കെ പറയുകയാണ്. ഇതേസമയം ആ മോനെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, ആ മോതിരം എടുത്ത് കല്യാണി മോളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്ക് എന്നും സി എസ് പറയുക. അത് കേട്ടതും കിരൺ പെട്ടെന്ന് തന്നെ മോതിരം എടുത്ത് കല്യാണിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കണം. മോളെ നീയും ഇട്ടുകൊടുക്ക് എന്നും അങ്ങനെ കല്യാണിയും കിരണിന്റെ കയ്യിലേക്ക് മോതിരം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഉറപ്പാണ്, ഈ അച്ഛൻ ദീപയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ്. തൻ്റെ മോന് കല്യാണി മോള് രണ്ടുപേരും ഒന്നിക്കും എന്നുള്ളൊരു ഉറപ്പ്. തീർച്ചയായിട്ടും ഒന്നിക്കും, ഒന്നിപ്പിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ ആൾക്കാരെതിർത്താലും എല്ലാ പ്രശ്നങ്ങളും താണ്ടി മറികടന്ന് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കിരൺ കല്യാണിയുടെ വിവാഹം ഈ സി എസ് നടത്തിയിരിക്കും. ഇത് ദീപയ്ക്ക് തരുന്ന വാക്കാണ് എന്നും സി എസ് ദീപയ്ക്ക് ആ വലിയ വാക്ക് കൊടുക്കുകയാണ്. സന്തോഷത്താൽ മതിമറന്ന് സി എസിന് മുൻപിൽ കൈകൂപ്പി ദീപ നന്ദി പറയുകയാണ്. എന്താ ദീപ ഇത് എൻ്റെ മുന്നിൽ എന്തിനാ കൈകൂപ്പുന്നേ? നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കെ കിരൺ സാറിൻ്റെ അമ്മ ഇതുപോലെ മോളോട് പറഞ്ഞിട്ടുണ്ട് കിരൺ സാറിനെ കാണരുതെന്ന്. അന്ന് ഞാൻ മോളെയും വിലക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ചേർന്ന ബന്ധമല്ല മോളെ, അതങ്ങോട്ട് മറന്നേക്കാൻ പറഞ്ഞു. എന്നാൽ ഇന്ന് ഇതൊക്കെ എനിക്കൊരു സ്വപ്നമായിട്ട് തോന്നുക. കല്യാണം നടക്കുന്നത് വരെ എനിക്കിനി ഭയങ്കര ടെൻഷനായിരിക്കും. എൻ്റെ മോളൊരു നല്ല ജീവിതം ജീവിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുഞ്ഞുനാളിൽ പോലും അവൾക്ക് ഇതുപോലുള്ള സന്തോഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല സാറേ. ജനിച്ചപ്പം തന്നെ വേസ്റ്റ് കുട്ടിയിലോട്ട് കൊണ്ടിട്ടതാ ഈ മോളുടെ അമ്മയും അച്ഛനും കൂടെ. അറിയാം ദീപേ, എനിക്കെല്ലാം അറിയാം. ഇനി ദീപ നോക്കിക്കോ, ഇനി മുതൽ കല്യാണി രാജകുമാരി ആയിരിക്കും രാജകുമാരി. അതുകൊണ്ടാണ് കല്യാണിക്ക് ദൈവം കുഞ്ഞുനാളിലെ ദുഃഖങ്ങൾ കൊടുത്തത്. കാരണം ഇതുപോലെ വലുതാകുമ്പോൾ ഒരു രാജകീയ ജീവിതം ജീവിക്കാൻ കല്യാണിക്ക് യോഗമുണ്ടായിരുന്നു. അറിയാമല്ലോ, നമ്മൾ വലുതാകുമ്പോൾ ഉയരങ്ങളിലേക്ക് എത്തിയ ചെറുതിലെ താഴ്ത്തായിരിക്കും. അത് രൂപയൊന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറയാ. ഇനി സങ്കടപ്പെടണ്ട, ദീപയുടെ മോള് ഇനി നല്ലൊരു ജീവിതം ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് സി എസ് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആ മോനെ, നിനക്ക് സന്തോഷമായല്ലോ. അപ്പോൾ കിരൺ സന്തോഷമായച്ച. മോളെ, നിനക്കോ? എനിക്കും സന്തോഷമായ എന്നും കല്യാണി തലയാട്ടുകയാണ്. ഇനി കൂടുതൽ സന്തോഷിക്കാം, സ്വപ്നങ്ങൾ ഒരുപാട് കാണല്ലേ. ദേ കല്യാണം ഇങ്ങ് അടുത്തു, ഇനി റെഡിയായിരുന്നോളണം എന്നൊക്കെ പറഞ്ഞ് സി എസ് ഇങ്ങനെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആ കല്യാണ വേളയാണ്. കല്യാണി അടിപൊളിയായിട്ട് ഒരുങ്ങി അവിടെ എത്തുന്നത് സീരിയലിലെ ഓരോരോ താരങ്ങളാണ്. അലീനയുണ്ട്, അമ്പാടിയുണ്ട്, സഞ്ജനയുണ്ട്, പ്രതീഷുണ്ട്, പുതിയ പരമ്പരയിലെ താരങ്ങളുണ്ട്. അങ്ങനെ പലരും ഒന്നു ചേരുന്ന ആ അടിപൊളി വിവാഹ ആഘോഷമാണ് നടക്കുന്നത്. ഡാൻസും പാട്ടും കൂത്തും എല്ലാമായി അടിപൊളിയായിട്ട് ചടങ്ങ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ ജയിലിൽ കിടക്കുന്ന സരയോ അവൾ പുറത്തിറങ്ങോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെ, കല്യാണം മുടക്കോ? സരയോ ഇനി കല്യാണിയുടെ കല്യാണം മുടക്കി കിരണാണ് വരണെന്നറിയോ? അങ്ങനെ പല ടെൻഷനുകളും ഇതിനിടയിലുണ്ട്. പക്ഷെ സി എസ് സൂര്യകുമാറിനെ ഒരുക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രകാശനും നമ്മുടെ മൂങ്ങയും വിക്രമും ഒക്കെ അവിടെയുണ്ട്. ഇതാരാ എന്ന് ചോദിച്ചപ്പോഴും പ്രകാശനോട് ഇത് ഇയാളെ താ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മറ്റു ബ്രാഞ്ചുകളിലെ മാനേജറാണ് ഇയാൾ എന്നും ഇത് കേട്ടതും ഓ സാറും കല്യാണത്തിന് വന്നതായിരിക്കുമല്ലേ? അതെ, ഞാൻ കല്യാണത്തിന് വന്നതാ എന്നും സൂര്യകുമാർ. മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ, അതായത് രൂപയുടെയും രാഹുലിൻ്റെയും ശാരിയുടെയൊക്കെ കണ്ണിൽ സൂര്യകുമാറാണല്ലോ. സൂര്യകുമാർ, സി എസ്, കല്യാണിയുടെ വരൻ, അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ സി എസിൻ്റെ ബുദ്ധി? അതെ, പ്രകാശൻ്റെ മുൻപിൽ അത് സി എസിൻ്റെ സ്റ്റാഫ്, രാഹുലിൻ്റെയും രൂപയുടെയും മുൻപിൽ അത് കല്യാണിയുടെ വരൻ. ഇനി യഥാർത്ഥ കല്യാണം, യഥാർത്ഥ പയ്യൻ ആരാണെന്നറിഞ്ഞാൽ ആരൊക്കെ ഞെട്ടും. അതെ,
കല്യാണ മണ്ഡപം തലകീഴായി മറിയുമോ? സീരിയൽ താരങ്ങളൊക്കെ ഞെട്ടിവിറയ്ക്കുമോ? ഈ കല്യാണം വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുക ഈ കല്യാണത്തിന് വേണ്ടി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ തീർച്ചയായിട്ടും കാത്തിരിക്കണം. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. കിരൺ കല്യാണി വിവാഹം, അതൊരു കിടിലൻ ട്വിസ്റ്റ് തന്നെയാണ്. സൂര്യകുമാറാണോ കിരണാണോ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? അതെ, രൂപയുടെയും രാഹുലിൻ്റെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, പ്രകാശൻ്റെയും മൂങ്ങയുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കിരൺ എങ്ങനെ കല്യാണിയുടെ കഴുത്തിൽ താലി ചാർത്തും എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.